So, hey guys, this is Chandru, and in another video, we will discuss HSA Hindi syllabus. Okay, so in the video, we will comment on HSA conformation. Okay, so we HSA high school assistant. Okay, I examine you and prepare you. We will check the profile and confirmation time. I will comment on the viewer. So, HSA just website. Google search ചെയ്തപ്പോൾ എനിക്ക് അതിന്റെ സിലബസ് കിട്ടി അതുകൊണ്ട് നമ്മൾ ആ സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കുവാണ് ഓക്കേ ഇപ്പോൾ ഇത് ഹിന്ദി ആണ് എച്ച്എസ്എ ഹിന്ദി സിലബസ് ആണ് പാർട്ട് എ പാർട്ട് എയിൽ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 മൊഡ്യൂൾ 3 ഇതിൽ മൊഡ്യൂൾ 1 നാത്ത് വരുന്ന റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് മൊഡ്യൂൾ 2 ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് മൊഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ടീച്ചിംഗ് ദ സബ്ജക്റ്റ് ഓക്കേ കുറച്ചുകൂടി points like a number history and history development and need and significance, meaning and nature and scope of the subject, correlation with the other subjects and life situations, aims, objectives and values of teaching, taxonomy of education objectives, old and revised. This is the part of an exam. First part pedagogy, pedagogic analysis, need, significance and principles. Planning of instruction at secondary level. Okay. Then other Jean Biaje, Brunner, Gagne, Vygotsky, Gardner, and never had a theory over the maxims of teaching over the pin methods and strategies of teaching the subject, models of teaching over the okay. Techniques of individualizing instruction, curriculum, definition, principles of modern trends and organizational approaches. പിന്നെ ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസ് ലാബോറട്ടറി ലൈബ്രറി ക്ലബ് അങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ വരുന്നുണ്ട് ടെക്സ്റ്റ് ബുക്ക്സ് ഹാൻഡ് ബുക്ക് പിന്നെ അസസ്മെൻറ്റ് ഇവാലുവേഷനിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ ടൈപ്സ് പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട് മോഡേൺ ടെക്നിക്സ് ഓക്കെ നമ്മൾ സിലബസ് ജസ്റ്റ് നോക്കി പോകുന്നതേ ഉള്ളൂ ഇവാലുവേഷൻ പ്രോജക്ട്സ് ഓക്കെ പിന്നെ ടീച്ചർ ക്വാളിറ്റീസ് ആൻഡ് പേഴ്സണൽ ക്വാളിറ്റീസ് മൈക്രോ ടീച്ചിങ് ആക്ഷൻ റിസർച്ച് ഓക്കെ ആക്ഷൻ റിസർച്ച് എന്താണ് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടണമെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നതാണ് ആക്ഷൻ റിസർച്ച് ഫോർ ദ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം ഓക്കെ അപ്പോൾ ഈ മെയിൻ ടോപ്പിക്സ് ഞാൻ ജസ്റ്റ് അതിൻ്റെ പേരൊന്ന് വായിച്ചു പോയുള്ളൂ ഇനി പാർട്ട് ബിയിലേക്ക് വരികയാണെങ്കിൽ ഹിന്ദിയുടേതാണെങ്കിൽ മൊഡ്യൂൾ വണ്ണിലെ ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലിറ്ററേച്ചർ ആൻഷ്യൻ്റ് ആൻഡ് മെഡീവിയൽ പീരിയഡ് രാസോ ആൻഡ് ലൗകിക്സ് സാഹിത്യ ഭക്തി മൂവ്മെൻറ്റ് കബീർദാസ് സൂർദാസ് തുളസിദാസ് ആൻഡ് ജായസി ദീതി പീരീഡ് കേശവദാസ ബിഹാരി ഘനാനന്ദ് ആൻഡ് ഭൂഷൺ ഓക്കെ ഇതൊക്കെ ടോപ്പിക്സ് ആയിട്ട് വരുന്നുണ്ട് മൊഡ്യൂൾ 2 വരുവാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹിന്ദി ലിറ്ററേച്ചർ ഇൻ റിനൈസൻസ് പീരീഡ് ഓക്കെ ഭാരതേന്ദു ആൻഡ് ദ്വിവേദി പീരീഡ് ഭാരതേന്ദു ഹരിചന്ദ്ര മഹാവീർ പ്രസാദ് ദ്വിവേദി മൈഥിലി ശരൺ ഗുപ്ത ജയശങ്കർ പ്രസാദ് ആൻഡ് പ്രേംചന്ദ് മൊഡ്യൂൾ 3 വരുവാണ് മോഡേൺ ആൻഡ് കണ്ടംപററി ലിറ്റററി ട്രെൻഡ്സ് അപ് ടു 2000 ഛായാവാദ പ്രകൃതിവാദ പ്രയോഗവാദി നീ കവിത സമകാലീൻ കവിത ഓക്കെ ഹിന്ദി ഉപന്യാസ കഹാനി നാടക ആലോചന വരുന്നുണ്ട് ഹിന്ദി ലിറ്ററേച്ചർ ഇൻ കേരള അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊരു കേരള എക്സാമാണ് ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് അപ്പോൾ അവിടെ തീർച്ചയായിട്ടും കേരളത്തിലെ ഹിന്ദിയുടെ വളർച്ച അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പോൾ ഹിന്ദി ലിറ്ററേച്ചർ ഇൻ കേരള എന്ന് പറയുന്ന പ്രീ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ് പീരീഡിലെ കേരള ഹിന്ദി ലിറ്ററേച്ചറെ കുറിച്ച് മൊഡ്യൂൾ 3 വരുന്നുണ്ട് പിന്നെ ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലാംഗ്വേജ് ലാംഗ്വേജിൻ്റെ ഹിസ്റ്ററി ക്ലാസിഫിക്കേഷൻ ഓഫ് ലാംഗ്വേജസ് ഭാഷാ പരിവാർ ഓക്കെ ഹിന്ദിക്ക് ബോലിയാം ദേവനാഗരി ലിപി ഇതൊക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് ആണ് ഗ്രാമർ ആൻഡ് ലിംഗ്വിസ്റ്റിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ ക്രിയാ കാരക വാച്യ കാല് ധ്വനി രൂപ വാക്യ ശബ്ദ അർത്ഥ ഓക്കെ സർവനാം വിശേഷണം ഇതൊക്കെ ഗ്രാമർ ആൻഡ് ലിംഗ്വിസ്റ്റിക്സിലെ പോർഷൻസിൽ വരുന്നുണ്ട് ഇല്ല നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാരകനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ കാലിനെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട് പാർട്സ് ആയിട്ടാണ് പിന്നെ വിശേഷണിനെക്കുറിച്ചും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എൻ്റെ വീഡിയോസിൽ നോക്കുകയാണെങ്കിൽ അത് കിട്ടും നെക്സ്റ്റ് മൊഡ്യൂളാണ് 6 ലിറ്റററി തോട്ട്സ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ കാവ്യഭേദ് കാവ്യ സമ്പ്രദായ രാസ അലങ്കാര രീതി ധ്വനി
വക്രോക്തി അതിൻ്റെ ഔചിത്യം. ഓക്കെ, കാവ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഭാരതീയ കാവ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്സ് വരുന്നുണ്ട്. ശബ്ദശക്തി, അലങ്കാർ, അനുപ്രാസ, ഉപമ, ഉത്പ്രേക്ഷ, രൂപക, ശ്ലേഷ, നിയമക, പിന്നെ ചന്ദ്, ദോഹ, ചൗപ്പായി, സോർട്ട, ഇന്ദ്രവജ്ര ആൻഡ് മാലിനി. ഓക്കെ, ഇതൊക്കെ ടോപ്പിക്സായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫങ്ഷണൽ ഹിന്ദി ആൻഡ് ജേർണലിസം. ഹിന്ദി ആസ് രാഷ്ട്രഭാഷ, രാജ് ഭാഷ, സമ്പർക്ക് ഭാഷ ആൻഡ് സഞ്ചാർ ഭാഷ. ഓക്കെ, പാരിഭാഷിക് ശബ്ദാവലി അതും വരുന്നുണ്ട്. പാരിഭാഷിക് ശബ്ദാവലി നമ്മൾ കേട്ടതിന് വേണ്ടി രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്തുകൊണ്ടിരുന്നപ്പം. നെക്സ്റ്റ് ആണ് മീഡിയ ലേഖൻ, പ്രിൻ്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ. നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ മെത്തഡോളജി ഇൻ ടീച്ചിങ് ഹിന്ദി. ഓക്കെ, ഹിന്ദി ലാംഗ്വേജ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പാർട്സ് ആണ് മൾട്ടി ലിംഗ്വലിസം ഇൻ ഇന്ത്യ, ത്രീ ലാംഗ്വേജ് ഫോർമുല വരുന്നുണ്ട്, ഫോർ ഫോൾഡ് ലാംഗ്വേജ് സ്കിൽസ്, പ്രിൻസിപ്പിൾസ്, മാക്സിംസ്, മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ് ഹിന്ദി. ഓക്കെ, ഹിന്ദി പഠിക്കാനുള്ള മെത്തേഡുകൾ, പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഒരു ഭാഷ ലാംഗ്വേജ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, നമ്മൾ കേട്ടിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിലൊക്കെ അത് പറയും ഇനി വരുന്ന വീഡിയോകളിൽ. പിന്നെ ബ്ലൂംസ് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ടീച്ചിങ്. ഓക്കെ, അത് വരുന്നുണ്ട്. ലേണിംഗ് തിയറീസ് ഓഫ് നോം ചോസ്കി, പിയാജെറ്റ്, ബ്രൂണർ ആൻഡ് വിഗോസ്കി. ഇവാലുവേഷനെ കുറിച്ച് വരുന്നുണ്ട്. ഡിഫറെൻ്റ് ടൈപ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് ടെസ്റ്റ്. സ്കോപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ ട്രാൻസാക്ടിങ് ഹിന്ദി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് HSA ടോപ്പിക് എന്ന് പറയുന്നത്. ഞാൻ എക്സാം എഴുതിയിട്ടില്ല. അപ്പോൾ ഇന്നിങ്ങനെ വീഡിയോയിൽ നമ്മൾ ഞാൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന കേട്ടറ്റിനാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സെറ്റ് നെറ്റ് കിട്ടുന്ന ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൂടി ഒരു അനാലിസിസ് പോലെ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നിങ്ങനെ കൺഫർമേഷൻ്റെ ഒരു കമൻറ്റ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ സിലബസ് കിട്ടിയത്. അപ്പോൾ ജസ്റ്റ് നമ്മളതിനൊരു സിലബസ് ഒന്ന് പരിചയപ്പെടുത്തുക എന്ന രീതിയിലാണ് ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇനി വരുന്ന വീഡിയോകളിൽ നമ്മൾ UGC നെറ്റിൻ്റെ പ്രീ അനാലിസിസ് വീഡിയോസ് ചെയ്യും. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ കേട്ടറ്റിൻ്റെ ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഇത്രമാത്രം. താങ്ക് യു ആൻഡ് സീ യു ഓൺ ദ നെക്സ്റ്റ്.